നമസ്കാരം റെലി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിനകത്ത് പ്രസക്തമായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം കോൺഗ്രസിനില്ല, അത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ കൂടി ചർച്ചകൾ പലതരത്തിലാണ് കോൺഗ്രസിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം പങ്കുവെക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലാകും മുഖ്യമന്ത്രി പദം പങ്കിടുക എന്നുള്ള തരത്തിലായിരുന്നു കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം പങ്കുവെക്കുമെന്നുള്ള വാർത്തകളെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നത്. ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി ഒരു ടേം നൽകുമെന്ന വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. മാധ്യമങ്ങളുടെ പ്രചരണം മാത്രമാണ് ഇത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്തരീക്ഷത്തിൽ പല അനാവശ്യ ചർച്ചകളും നടക്കുന്നതായും ചെന്നിത്തല പറയുകയുണ്ടായി. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും, തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാനാണ് ഡൽഹിയിൽ എത്തിയത് എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ ഇന്ന് കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ഘടകകക്ഷികൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികാരത്തിൽ എത്തിയാൽ ഒരു ടേം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്താനിരിക്കെ DCC പുനഃസംഘടനയിൽ മാറ്റമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേശീയ നേതൃത്വം. പാലക്കാട്, എറണാകുളം, വയനാട് ജില്ലകൾക്ക് പുറമെ മറ്റു ചില ജില്ലകളിലെ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകും. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാധ്യത പട്ടികയുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് ഹൈക്കമാൻഡിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി കോൺഗ്രസിൽ ഇല്ല, സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി പാർട്ടി നയിക്കണം എന്നായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഗ്രൂപ്പ് പോര് ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയത്. തെരഞ്ഞെടുപ്പ് വിജയ കൂടി പാറിക്കാൻ സാധിച്ചാൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അവകാശവാദം മുറുകും എന്നാണ് ഹൈക്കമാൻഡിൻ്റെയും വിലയിരുത്തൽ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശം ഉന്നയിക്കാൻ പൂർണ്ണ യോഗ്യരാണ് എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ MLA പിന്തുണ ലഭിക്കുന്നയാൾ ആ പദവിയിലേക്ക് എത്തുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം മുറുകിയാൽ സമവായ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പദം ലഭിക്കുന്നതിൻ്റെ നേരിയ സാധ്യത KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കാണുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ മണ്ഡലങ്ങളിലൊന്നിൽ മുല്ലപ്പള്ളി മത്സരിക്കാൻ ഇറങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹവും ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തർക്കം ഉടലെടുത്താൽ അതിന് പരിഹാര വഴി കാണാനുള്ള ഹൈക്കമാൻഡ് സംഘത്തിന് രാഹുൽ ഗാന്ധിയായിരിക്കും നേതൃത്വം നൽകുക. അനാരോഗ്യം അലട്ടുന്ന ഇടക്കാല പ്രസിഡന്റ് സോണിയാഗാന്ധി സംഘടനാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. സംസ്ഥാനത്തേക്കുള്ള മുതിർന്ന നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ട രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവരും അനുരഞ്ജന ചർച്ചകളിൽ പങ്കാളികളാകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച തർക്കങ്ങൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. 2018 അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണം പിടിച്ച മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി ചേരിതിരിഞ്ഞ് പോരടിച്ച ഒരു സാഹചര്യവും മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.